അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കളർ പാലറ്റ് ആഡ് ചെയ്യണം. അതിന് സൈഡിലുള്ള പ്ലസ് ഐക്കൺ നീക്കിയിട്ട് ഒരു ന്യൂ ലെയർ ആഡ് ചെയ്യണം. എന്നിട്ട് ഇമ്പോർട്ട് ഇമേജ് കൊടുത്ത് നമുക്ക് വേണ്ട കളർ പാലറ്റ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഈ കളറാണ്. അത് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഈ വരുന്ന ഓപ്ഷൻ ക്യാൻസൽ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമേജ് ലെയർ വന്നിട്ട് പ്ലസ് ഐക്കണിന് താഴെയുള്ള ഐക്കണും ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയറിൻ്റെ ഒപ്പാസിറ്റി 100 ഇടുക. എന്നിട്ട് അത് അൺഹൈഡ് ചെയ്തിട്ട് സൈഡിലൊരു ട്രാൻസ്ഫോം കൊടുത്തിട്ട് സ്ക്രീനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കിക്കുക. സൈഡിൽ വെച്ച് സെറ്റായതിനു ശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല, പലവരും പല രീതിയിലാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാതെയും ഷെയ്ഡിങ് ചെയ്യണവരുണ്ട്. ഇത് എൻ്റെ ഒരു മെത്തേഡാണ് പറയുന്നത്. അതിന് നമ്മൾ ഔട്ട്ലൈന് താഴെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫേസിൻ്റെ റെഫറൻസ് വെച്ച ഇമേജിൻ്റെ ഒപ്പാസിറ്റി 100 ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എംപ്റ്റി ലെയർ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കിൻ കളറിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കളർ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് കളർ കൊടുക്കുക, സ്കിൻ കളറിൽ നിന്ന് നമുക്ക് എടുത്ത് കാണിച്ചാൽ മതി. നമ്മൾ യൂസ് ചെയ്ത ബ്രഷ് നല്ല ഡിപ്പ് ആൻഡ് ഹാർഡ് തന്നെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഡാർക്കായി വരുന്ന പോർഷൻസ് ഇങ്ങനെ വരച്ചിടുക. നമ്മൾ ഫോസ്ഫൈഡ് ഓൺ ആക്കാൻ മറന്നുപോയി, അത് ഓൺ ആക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ വരച്ചിടുന്നു, എല്ലാ ഡാർക്ക് പോർഷൻസും നമ്മളിങ്ങനെ വരച്ചിട്ട് കൊടുക്കുന്നു. നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. നിങ്ങൾക്ക് നേരിട്ട് ഷെയ്ഡ് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനതൊന്ന് ഫാസ്റ്റാക്കിണ്ട്. ഡാർക്ക് ഷെയ്ഡ് വരച്ചിട്ട് ശേഷം ലൈറ്റ് ഷെയ്ഡും കൊടുക്കുന്നുണ്ട്. അത് ആ ലെയർ തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ വേറെ കളർ ചൂസ് ചെയ്യാണ്. അതിന് ഒരു വയലറ്റ് മതി. വയലറ്റ് എടുത്ത് നമ്മൾ ഈ ലൈറ്റ് വരുന്ന പോർഷൻസൊക്കെ ഒന്ന് വരച്ചിടുകയാണ്. നമ്മൾ ഷെയ്ഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതും ഞാനൊന്ന് ഫാസ്റ്റാക്കുന്നുണ്ട്. റെഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താതെ തന്നെ ഉള്ളൂ ഈ ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സൊക്കെ. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ലൈൻസൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഒപ്പാസിറ്റി കൂട്ടി വെച്ച ഇമേജ് ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുകയാണ്. അതൊരു 47 ഇട്ടു. എന്നിട്ട് അതൊന്ന് ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ വരച്ചിട്ട ഷെയ്ഡ് ലൈൻസിൻ്റെ ലെയർ തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ നെയിം ഒന്ന് മാറ്റണം. അതിനായി ആ ലെയർ സെലക്ട് ചെയ്ത് താഴെയുള്ള 3 ക്ലിക്ക് ചെയ്ത് റീനെയിം ലെയർ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഞാൻ ലെയർ നെയിമായിട്ട് ഷെയ്ഡ് ലൈൻസ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ അടിക്കുകയാണ്. ഇത് ആ ലെയർ തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അടുത്തതായി ചെയ്യേണ്ടത്, നമ്മൾ മെയിൻ സ്റ്റെപ്പായ ബേസ് കളർ ആഡ് ചെയ്യേണ്ടതാണ്. അതിന് നമ്മളൊരു ന്യൂ ലെയർ എടുക്കണം. എന്നിട്ട് ബേസ് കളർ കൊടുക്കാൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രഷ് ഡിപ്പ് ആൻഡ് ഹാർഡ് ആണ്. പിന്നെ സ്റ്റെബിലൈസറും ഫോസ്ഫൈഡൊക്കെ ഓൺ ആയിക്കോട്ടെ, പ്രശ്നമല്ല. പിന്നെ ബേസ് കളറായിട്ട് ഞാൻ എടുക്കുന്നത് നേരത്തെ ഇമ്പോർട്ട് ചെയ്ത കളർ പാലറ്റിലെ കളറാണ്. ആ കളറിൽ വന്ന് പ്രസ് ചെയ്താൽ ആ കളർ സെലക്ട് ആവും. എന്നിട്ട് അത് ഞാൻ ഈ ഫേസിൽ മുഴുവനായി അടിക്കുകയാണ്. ഈ എൻഡ് സൈഡുകളിൽ മാത്രം കളർ അടിക്കുമ്പോൾ ഫോസ്ഫൈഡൊക്കെ ഓൺ ആക്കാൻ ശ്രദ്ധിക്കുക, അല്ലാത്തപ്പോൾ അത് ഓഫാക്കുക. ഞാനിതൊന്ന് സ്പീഡാക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാനിന്ന് സ്പീഡാക്കുകയാണ്.
ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ എൻഡിൽ കളർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോസ്ഫൈഡ് ഓൺ ആക്കുക, എന്നാലങ്ങനെ കുനിപ്പ് കുനിപ്പായി വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് കൊടുക്കാൻ കഴിയും. ഇനി അഥവാ കളർ ചെയ്യുമ്പോൾ ഔട്ട്ലൈന് പുറത്തേക്ക് വന്നാൽ അത് എറേസ് ചെയ്യാൻ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ആ ബ്രഷിൽ അത് എറേസറായി മാറും. എന്നിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എറേസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അത് ക്ലിക്ക് ചെയ്താൽ ആ ബ്രഷ് തന്നെ മാറും. എന്നിട്ട് ബാക്കിയുള്ളവരും കൂടി കളർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫേസിന് മൊത്തം ബേസ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് കളർ ആഡ് ചെയ്യുന്നത് ഹെയറിലാണ്. അതിനായി താഴെയുള്ള ഈ ലെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫേസിൻ്റെ ബേസ് കളർ കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബ്രഷിൻ്റെ കളർ ബ്ലാക്ക് എടുത്തിട്ട് സ്റ്റെബിലൈസർ ഓൺ ആക്കുക. നമ്മൾ യൂസ് ചെയ്ത ബ്രഷ് ഡിപ്പ് ആൻഡ് ഹാർഡ് തന്നെയാണ്. ബ്രഷിൻ്റെ സൈസൊക്കെ കുറച്ച് ഹെയർ വരുന്ന എല്ലാ പാർട്ടിലും ഈ കളർ അടിക്കുകയാണ്. ഈ താഴേക്ക് തൂങ്ങിയിരിക്കുന്ന മുടി വേറെതാക്കി നമുക്ക് ബേസ് കളർ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്യാപ്പിനും ഡ്രസ്സിനും ഉള്ള റെഡ് കളറാണ്. അതിന് ഞാൻ നമ്മളെ ഫേസിൻ്റെ ബേസ് കളർ കൊടുത്തതിൻ്റെ താഴെ ലെയർ ഇട്ടിട്ടാണ് കഴിയുന്നത്. എന്നിട്ട് ഞാനൊരു ക്യാപ്പിൻ്റെ റെഡ് കളർ ബേസ് കളർ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റെബിലൈസർ ഓഫാക്കി അവിടെ അടിക്കുകയാണ്. ആ റെഡ് കളർ തന്നെ മുഴുവനായിട്ട് അടിക്കുകയാണ്. അതേ റെഡ് തന്നെയാണ് ഷർട്ടിൽ അടിക്കുന്നത്. ഒക്കെ ഒറ്റ ലെയറിലായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്പിൻ്റെ ബേസ് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് കഴുത്തിൻ്റെ ബേസ് കളറാണ്. അത് നേരത്തെ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ന്യൂ ലെയറിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതിനായി ഞാൻ ലെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ലെയർ ആഡ് ചെയ്യുന്നു. അത് ഫേസ് ലെയറിൻ്റെ താഴെയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് കഴുത്തിൻ്റെ ബേസ് കളറായിട്ട് നമ്മളെ ഫേസിൽ നിന്ന് തന്നെ കളർ എടുക്കുന്നത് അവിടെ പ്രസ് ചെയ്തിട്ട് കളർ എടുക്കുകയാണ്. എന്നിട്ട് സ്റ്റെബിലൈസർ ഓണായി കളർ അടിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ ഈ കഴുത്ത് വരുന്ന പോർഷൻസ് മൊത്തം ഈ സ്കിൻ കളർ അടിക്കുക.
ഇനി ഞാൻ ബേസ് കളർ കൊടുക്കുന്നത് താഴേക്ക് തൂങ്ങി നിന്നിരുന്ന മുടിയുടെയാണ്. അതിനായി ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച ലെയേഴ്സിൻ്റെയൊക്കെ താഴെയായിട്ടാണ്. എന്നിട്ട് ബ്രഷ് കളർ ബ്ലാക്ക് എടുക്കുക, ഫോസ് ഫെയ്ഡ് ഓൺ ആക്കിയിട്ട് ലെങ്ത് ഓഫ് എൻഡും ലെങ്ത് ഓഫ് സ്റ്റാർട്ടും 100 എടുക്കുക, ഷേപ്പ് ഓഫ് ഫെയ്ഡ് ലീനിയർ ആക്കി സെലക്ട് ചെയ്യുക. ഹെയറിൻ്റെ ബേസ് കളർ കൊടുക്കുകയാണ്. ഈ തെറിച്ച് നിൽക്കുന്ന ഓരോ മുറികളും വരയ്ക്കുന്നുണ്ട്. വല്ലാണ്ട് ഡീറ്റെയിലിംഗ് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല, ഇത് കാരിക്കേച്ചർ ആയതുകൊണ്ട് വല്ലാണ്ട് ഡീറ്റെയിലിംഗിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൊടുത്ത ഹെയറിൻ്റെ കളറും ഔട്ട്ലൈൻ്റെ കളറും ബ്ലാക്ക് ആയതുകൊണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കളർ നമുക്ക് കാണാൻ കഴിയില്ല. അതിനായി നമ്മൾ ലെയർ എടുത്തിട്ട് ഹെയറിൻ്റെ ലെയറായിട്ട് ഒപ്പോസിറ്റ് കുറയ്ക്കുക. അപ്പം നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോർഷൻസ് കാണാൻ കഴിയും. ഹെയറിൻ്റെ ബേസ് കളർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഷർട്ടിൻ്റെ കളറാണ്. അതിന് നമ്മൾ ക്യാപ്പ് വരച്ച് അതേ ലെയർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ആ ലെയർ എടുത്ത് അത് ബേസ് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി ക്യാപ്പിൽ പ്രസ് ചെയ്ത് ആ റെഡ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഡിപ്പ് ആൻഡ് ഹാർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റെബിലൈസർ ഓഫാണ്. ക്യാപ്പ് വരച്ച് അതേ ലെയർ തന്നെയാണ് നമ്മൾ ഷർട്ടിൻ്റെയും ബേസ് കളർ കൊടുക്കുന്നത്. ഈ ലെയേഴ്സ് മൊത്തം ഔട്ട്ലൈൻ്റെ താഴെയാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. പിന്നെ ഇമേജ് ലെയറിൽ നമ്മൾ ഒരിക്കലും കളർ ചെയ്യാൻ പാടില്ല. ഇനി നേരത്തെ ഞാൻ വിട്ടുപോയൊരു ഭാഗം ഉണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലുള്ള മുടി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവിടെ ബ്ലാക്ക് കൊടുക്കാൻ താഴെ ലെയർ ഇട്ടിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യാണ്. ഡിപ്പ് ആൻഡ് ഹാർഡ് തന്നെയാണ് ബ്രഷ്. അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ബ്ലാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പാർട്ടിൽ ഫേസ് ഷെയ്ഡിങ്ങും ബ്രഷ് ഷെയ്ഡിങ്ങും ഒക്കെ കഴിവരുന്നതാണ്. അതിനുള്ള സിമ്പിൾ മെത്തേഡ്സും പറയുന്നതാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിച്ചാലും പറഞ്ഞുതരും. എനിക്കറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ട്.